നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞിനത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. തൃശൂർ അതിരപ്പള്ളി മേഖലയിൽ കാട്ടുപന്നികളിലുണ്ടായ ആന്ത്രാക്സ് ബാധയിൽ ആശങ്ക വേണ്ടെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ. കനത്ത മഴയിലും കാറ്റിലും മതിലകത്ത് വീട് ഭാഗികമായി തകർന്നു വീണു. വിശദമായ വാർത്തകളിലേക്ക്. പെരിഞ്ഞിനത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. കോവിലകം സ്വദേശി പതുക്കാട്ടിൽ ഉണ്ണികൃഷ്ണനാണ് ഇന്ന് വൈകുന്നേരം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. 60 വയസ്സായിരുന്നു. 3 മാസം മുൻപാണ് ഇദ്ദേഹത്തിന് വളർത്തുനായയുടെ കടിയേറ്റത്. കടിച്ച നായ പിന്നീട് ചാവുകയും ചെയ്തു. ഏതാനും ദിവസം മുൻപ് അസ്വസ്ഥത തോന്നിയ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയോടെ ഇയാൾ മരിച്ചതായി വാർത്ത പറഞ്ഞിരുന്നു. സംസ്കാര ചടങ്ങുകൾക്കായി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് വിവരം തെറ്റാണെന്ന് മെഡിക്കൽ കോളേജ് തിരുത്തിയത്. ഇന്ന് വൈകിട്ടോടെയാണ് ഇദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചത്. തൃശൂർ അതിരപ്പള്ളി മേഖലയിൽ കാട്ടുപന്നികളിലുണ്ടായ ആന്ത്രാക്സ് ബാധയിൽ ആശങ്ക വേണ്ടെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ. നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പം ഇല്ല. എങ്കിലും വേണ്ട മുൻകരുതലുകളുമായിട്ട് നമ്മൾ നിതാന്തമായ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കന്നുകാലികൾക്കുള്ള വാക്സിനേഷൻ ഞാൻ പറഞ്ഞ പോലെ നടന്നു വരികയാണ്. വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ ടീം വീട്ടിലെത്തി ആയിരിക്കും അത് നടത്തുക. അതുകൂടാതെ ഒരു കൺട്രോൾ റൂം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജില്ലാ വെറ്റിനറി ഓഫീസറുടെ ഓഫീസിൽ. അതിൻ്റെ നമ്പർ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്, 0487-24-24-23. ഞാൻ പറഞ്ഞതുപോലെ 2020 ഉണ്ടായ സമാനമായ സാഹചര്യം പോലെ സ്പൊറാഡിക് ഇൻസിഡൻസ് കാട്ട് ജന്തുക്കൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ അസുഖം വന്നാണ് മരിക്കുന്നതെങ്കിൽ ഡോക്ടേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൺട്രോൾ റൂം നമ്പറിലേക്ക് ബന്ധപ്പെടുക. മനുഷ്യരിലേക്ക് പടരാൻ സാധ്യത കുറവാണെന്നും പ്രദേശത്തെ വളർത്തുമൃഗങ്ങളിൽ ഇതുവരെ രോഗം കണ്ടെത്തിയിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു. മേഖലയിൽ പന്നിയിറച്ചി കഴിച്ചവർക്ക് പ്രതിരോധ മരുന്ന് കൊടുത്തുതുടങ്ങിയതായും കളക്ടർ വ്യക്തമാക്കി. കനത്ത മഴയിലും കാറ്റിലും മതിലകത്ത് വീട് ഭാഗികമായി തകർന്നു വീണു. മതിലകം പുതിയക്കാവ് തെക്ക് സ്വാശ്രയ കോളനിക്ക് സമീപം ചള്ളിയിൽ സൗമ്യോഷേന്ദ്രന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. ഉച്ചയ്ക്ക് 2:30 സംഭവം. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സംഭവ സമയം വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഉഷേന്ദ്രന്റെ ദേഹത്തേക്ക് പട്ടിക കഷ്ണങ്ങൾ വീണ് പരിക്കേറ്റു. ഒരു ഏകദേശം 2:30 അകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. സൗണ്ട് ഇട്ട് എഴുന്നേറ്റപ്പോഴാണ് പേറായം ഇടിഞ്ഞു വീഴുന്നതും. അത് തുടർന്ന് നോക്കിയപ്പോൾ എന്റെ മേത്തേക്ക് കുറച്ച് കഷ്ണങ്ങൾ വന്ന് വീഴുകയും കൈ പൊട്ടുകയും വീട് മൊത്തം ഫ്രണ്ടൊക്കെ വീണ് തകർന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. വാർഡ് മെമ്പർ മാലതി സുബ്രഹ്മണ്യൻ, പാപ്പനിവട്ടം വില്ലേജ് ഓഫീസർ അജയ് ഘോഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ചാവക്കാട് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വള്ളത്തിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ് 2 പേർക്ക് പരിക്ക്. ചാവക്കാട് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വള്ളത്തിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ് 2 പേർക്ക് പരിക്ക്. കുളച്ചൽ സ്വദേശികളായ ഫ്രാൻസിസ്, ടൈറ്റസ് എന്നിവരാണ് കടലിൽ വീണത്. ഇന്ന് വൈകിട്ട് 5:45 സംഭവം. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങവേ ചേറ്റുവ അഴിമുഖം ഭാഗത്ത് വെച്ച് ശക്തമായ തിരമാലയിൽപ്പെട്ട മഹേഷ് എന്ന വള്ളത്തിൽ നിന്നും ഇരുവരും തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ബോട്ടിൽ രക്ഷപ്പെടുത്തി മുനക്കക്കടവ് ഹാർബറിൽ എത്തിച്ച് ആംബുലൻസിൽ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലയുടെ മലയോര മേഖലയിൽ ഇടതുമുന്നണി ഹർത്താൽ ആചരിച്ചു. 11 വില്ലേജുകളിലായിരുന്നു ഹർത്താൽ. ഹർത്താൽ ഭാഗികമായിരുന്നു. തൃശൂർ ജില്ലയിലെ പീച്ചി, പാണഞ്ചേരി, എളനാട്, പങ്ങാരപ്പള്ളി, തോന്നൂർക്കര, ആറ്റൂർ, മണലിത്തറ, തെക്കുംകര, കരുമത്ര, വരന്തരപ്പള്ളി, മറ്റത്തൂർ എന്നീ വില്ലേജുകളിലാണ് LDF ഹർത്താൽ ആചരിച്ചത്. ഔദ്യോഗികമായി ഇറക്കിയിട്ടുള്ള കോടതി വിധിയും അതിന്റെ അനുബന്ധ രേഖകളും പരിശോധിച്ചാൽ അതിന്റെ വിവരങ്ങളെല്ലാം നമ്മുടെ കൈവശം ഉള്ളതാണ്. ഇതിപ്പോ ഇന്നലെ ഒരു വിധിയെ തുടർന്ന് പെട്ടെന്ന് രൂപപ്പെട്ട ഒരു പ്രതിസന്ധിയല്ല.
ചിലയിടങ്ങളിൽ ഇപ്പൊ ഇവിടെ യു ഡി എഫിന്റെ സമരമുണ്ടോ ബി ജെ പിയുടെ സമരമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചിലയിടങ്ങളിൽ അവരുടെ സമരം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സമരം ചെയ്യാൻ, ഈ വിഷയത്തിൽ ഒരു സമരം ചെയ്യാൻ യു ഡി എഫിന് അർഹത ഇല്ല എന്ന് കണ്ടിട്ടാവാം ഇവിടുത്തെ യു ഡി എഫ് അത്തരത്തിലുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് വരാത്തത്. എന്നാൽ ചിലയിടങ്ങളിൽ ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യു ഡി എഫും ഹർത്താലിനാക്കുവാനും ചെയ്തിട്ടുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രം തയ്യാറാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർത്താൽ. തെക്കുംകരയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ കടകളടച്ച് മലയോര ജനത ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നു.